നമസ്കാരം, സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരുവഞ്ചിപ്പുഴയിലെ പായൽ പ്രതിഭാസം, ആശങ്ക വേണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. ജലസാമ്പിൾ പരിശോധനയ്ക്കയക്കുമെന്നും ആരോഗ്യവകുപ്പ്. അധികൃതരുടെ അനാസ്ഥ, മാസങ്ങൾക്ക് മുമ്പ് തകർന്ന മുക്കം CHC റോഡ് നന്നാക്കാൻ ഇനിയും നടപടിയില്ല. പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. ദേശീയ പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധങ്ങൾ തുടരുന്നു. DYFI വിവിധ കേന്ദ്രങ്ങളിൽ സെക്യുലർ അസംബ്ലി സംഘടിപ്പിച്ചു. ഉപവാസ സമരവുമായി ഹിന്ദു ധർമ്മ സംരക്ഷണ സമിതി. വിശദമായ വാർത്തകളിലേക്ക്. ഇരുവഞ്ഞിപ്പുഴയിൽ വ്യാപകമായി കണ്ടെത്തിയ പായൽ സാന്നിധ്യത്തിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. വിദഗ്ധ പഠനത്തിനായി ജലത്തിന്റെ സാമ്പിൾ അയക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇരുവഴിഞ്ഞിപ്പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ട പായൽ പ്രതിഭാസത്തെക്കുറിച്ച് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. ചാലിയാറിൽ റെഗുലേറ്റർ കംപ്രിഡ്ജിന്റെ ഷട്ടർ താഴ്ത്തിയതിനാൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട സാഹചര്യത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യമാണെന്നാണ് പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞതെന്നും കൂടുതൽ പരിശോധനയ്ക്കായി CWRDMലേക്ക് ജലത്തിന്റെ സാമ്പിൾ അയക്കുമെന്നും ചെറുവാട് CHC ഹെൽത്ത് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു. അതേസമയം നാട്ടുകാരുടെ ആശങ്ക ഇതുവരെ മാറിയിട്ടില്ല. 2 വർഷം മുമ്പ് ചാലിയാറിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും കണ്ടെത്തിയിരുന്ന വിഷപ്പായലായ ബ്ലൂഗ്രീൻ ആൽഗ എന്ന സൈനോബാക്ടീരിയയുടെ സാന്നിധ്യമാണോ എന്നാണ് നാട്ടുകാരുടെ സംശയം. ഇത് സ്ഥിരീകരിക്കാനായി വിദഗ്ധ പരിശോധന ആവശ്യമാണെന്നും നാട്ടുകാർ പറയുന്നു. കൊടിയത്തൂർ പഞ്ചായത്തിലെ കോട്ടമൊഴിക്കടവിലും കാരശ്ശേരി പഞ്ചായത്തിലെ മാളിയക്കൽ ഭാഗത്തുമാണ് വ്യാപകമായ രീതിയിൽ പായൽ സാന്നിധ്യമുള്ളത്. 1 ആഴ്ച മുമ്പ് ചെറിയ തോതിൽ കണ്ടു തുടങ്ങിയ പായൽ ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. വെള്ളത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് നിലച്ചതാണ് ഇത് പടരാൻ കാരണമായത്. പുഴയിലെ മാലിന്യനിക്ഷേപവും ഇതിന് കാരണമാണെന്ന് വിദഗ്ധർ പറയുന്നു. ജലത്തിൽ നൈട്രേറ്റിന്റെയും ഫോസ്ഫറേറ്റിന്റെയും അളവ് കൂടുമ്പോഴാണ് നദികളിൽ ബ്ലൂഗ്രീൻ ആൽഗ നിറയുന്നത്. കഴിഞ്ഞ തവണ ചാലിയാറിൽ വെള്ളം പരിശോധിച്ച CWRDMലെ ശാസ്ത്രജ്ഞർ പ്രാഥമിക പരിശോധനയിൽ സൈനോബാക്ടീരിയ എന്ന സൂക്ഷ്മാണു ജലത്തിൽ പടർന്നാണ് ഇത് പടരുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഇത് വളരുന്നത് വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറയാനും കാരണമാവും. മത്സ്യസമ്പത്തിനടക്കം ഭീഷണിയാണ് ഈ ആൽഗയുടെ സാന്നിധ്യം. CTV പ്രാദേശിക വാർത്ത മുക്കം. നിരവധി പേരുടെ ആശ്രയമായ റോഡ് തകർന്ന് മാസങ്ങളായിട്ട് നന്നാക്കാൻ നടപടിയില്ലാത്തത് ദുരിതമാവുന്നു. മുക്കം CHC റോഡാണ് തകർന്ന് കാൽനട പോലും ഇപ്പോൾ ദുസ്സഹമായത്. നിരവധി പേരുടെ ആശ്രയമായ റോഡ് തകർന്ന് മാസങ്ങളായിട്ടും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഗ്രേസ് പാലിയേറ്റീവ് കെയർ, EMS സഹകരണ ആശുപത്രി എന്നിവിടങ്ങളിലേക്കുള്ള റോഡാണ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ഏറെ നാളായി തകർന്നു കിടക്കുന്നത്. റോഡിൽ സ്ഥാപിച്ച കല്ലുകൾ ഇളകിപ്പോയതോടെ കാൽനട യാത്രയും ദുസ്സഹമായ നിലയിലാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ 108 ആംബുലൻസ് നിർത്തിയിടുന്നത് CHC പരിസരത്താണ്. സംസ്ഥാന പാതയിൽ നിന്ന് 200 മീറ്റർ അകലെയാണ് CHC പ്രവർത്തിക്കുന്നത്. ഇത്രയും ദൂരം റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഈ പാതയിലൂടെ സഞ്ചരിച്ചാണ് ഓരോ അപകടസ്ഥലത്തേക്കും ആംബുലൻസും കുതിക്കുന്നത്. നാട്ടുകാർക്കും രോഗികൾക്കും ദുരിതം മാത്രം സമ്മാനിക്കുന്ന ഈ റോഡ് എത്രയും വേഗം നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അനുകൂലമായ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ മുക്കം. DYFIയുടെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ സെക്യുലർ അസംബ്ലി സംഘടിപ്പിച്ചു. മുക്കത്ത് VK വിനോദും, കൊടിയത്തൂരിൽ PV കുട്ടനും, എരഞ്ഞിമാവിൽ ഷാജു പുരത്തിലും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ DYFI നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച സെക്യുലർ അസംബ്ലി ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധ ജ്വാലയായി മാറി. ഇന്ത്യ കീഴടങ്ങില്ല, നമ്മൾ നിശബ്ദരാകില്ല എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പന്നിക്കോട് മേഖലാ കമ്മിറ്റി എരഞ്ഞിമാവിൽ സംഘടിപ്പിച്ച സെക്യുലർ അസംബ്ലി DYFI മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഷാജു പുനത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിന് കൃത്യമായ പ്രവൃത്തിപദം ഉണ്ടായിട്ടുണ്ട്, പങ്കുണ്ടായിട്ടുണ്ട്. കൃഷിഭൂമി കൃഷിക്കാരന് ജന്മിത്തം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചപ്പോ ഇന്നത്തെ ഈ വർഗീയ ശക്തികൾ മൂക്കത്ത് വിരൽ വെച്ചു. എങ്ങനെ കഴിയാനാ, രാജാവിന്റെ സ്വന്തം ആളാണ് ജന്മി, നിങ്ങൾ ദൈവദോഷം പറയരുത് എന്നാ പറഞ്ഞത്. ക്ഷാമം കൊടുമ്പിരി കൊണ്ടപ്പോ ജന്മിമാരുടെ പത്തായപ്പുരകളിലേക്ക് കർഷക സംഘത്തിന്റെ ചെറുപ്പക്കാർ കയറി ചെന്നുകൊണ്ട് നെല്ലെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. PK സജിത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ, K മോയിൻകുട്ടി മാസ്റ്റർ, മജീദ് പുളിക്കൽ, മാധ്യമപ്രവർത്തകൻ C ഫസൽ ബാബു, അരുൺ, PK റഫീഖ്, രാധിക സുഭാഷ്, ജോസഫ് ഈസാജൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ആർട്ടിസ്റ്റ് നൌഷാദ് വെള്ളലശ്ശേരിയുടെ പ്രതീകാത്മകമായ ലൈവ് കാരിക്കേച്ചറും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ UNലേക്ക് അയക്കുന്നതിനായി ഇന്ത്യക്കാരുടെ പ്രതിഷേധ രജിസ്ട്രിയിൽ മജീദ് പുളിക്കലിന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും നടത്തി. തുടർന്ന് നാട്ടിലെ കലാകാരന്മാരുടെ പ്രതിഷേധ രാവും അരങ്ങേറി. ഭൂമി മാനസ.
മുക്കം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന പരിപാടി വി കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു. അഖിൽ രാജ് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി എ പി ജാഫർ ഷെരീഫ്, കെ സുന്ദരൻ മാസ്റ്റർ, എം ബി വിജയകുമാർ, അഖില തുടങ്ങിയവർ സംസാരിച്ചു. സജീർ പി കെ, ജയപ്രസാദ്, അഖിലേഷ്, അശ്വിനി, അഭിനവ്, അതുൽ, വിപിൻ, അവിനാഷ്, രജീവ്, വിജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിവൈഫൈ കൊടിയത്തൂർ മേഖലാ കമ്മിറ്റിയിൽ കൊടിയത്തൂരിൽ സംഘടിപ്പിച്ച പരിപാടി കൈലർ ടി വി മലബാർ ചീഫ് വി കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാകും, ജാമ്യ മില്ലയിലെ കുട്ടികൾക്ക് നേരെ വെടിയുതിർക്കുന്ന ഒരു യുവാവിന്റെ ചിത്രം. വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധിയുടെ നെഞ്ചിന് നേരെ ചൂണ്ടിയ അതേ തോക്ക് തന്നെയാണ് ഇന്ന് ജാമ്യ മില്ലയിലും സമാധാനത്തിനും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പോരാടിയ കുട്ടികൾക്ക് നേരെയും ചൂണ്ടിയിട്ടുള്ളത്. അനസ്ഥാളത്തിൽ അധ്യക്ഷത വഹിച്ചു അഖിൽ കണ്ണമ്പറമ്പിൽ, സി ടി സി അബ്ദുള്ള, കെ പി യു അലി, ബച്ചു ചെറുവാടി, വി എസ് പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് ശേഷം കൊടിയത്തൂരിലെ പ്രാദേശിക കലാകാരന്മാരുടെ പ്രതിഷേധ പാട്ടുരാവും അരങ്ങേറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ മുക്കം. ദേശീയ പൌരത്വ ഭേദഗതി നിയമവും പൌരത്വ പട്ടികയും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ധർമ്മ സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിനൊരുക്കുന്നു. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുക്കത്ത് ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയെ മതപരമായി വിഭജിക്കുന്ന പൌരത്വ നിയമ ഭേദഗതിയും ദേശീയ പൌരത്വ പട്ടികയും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹിന്ദു ധർമ്മ സംരക്ഷണ സമിതി ഉപവാസ സമരം സംഘടിപ്പിക്കുന്നത്. February 3 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ കാരശ്ശേരി സർവീസാരണ ബാങ്കിന് മുമ്പിലാണ് സമരമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമരം സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. ഭാരതീയ സംസ്കാരത്തിന്റെ ജീവാത്മാവായ നാനാത്വത്തിൽ ഏകത്വമെന്ന ദർശനത്തെ നിരാകരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിയെന്നും വർഷങ്ങളായി ജാതി മത ഭാഷ സംസ്കാര വ്യത്യാസമില്ലാതെ മനുഷ്യരെ സ്വീകരിച്ച പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളതെന്നും ഹിന്ദുധർമ്മ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈശ്വരനെയും പ്രപഞ്ചത്തെയും മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന അദ്വൈത സിദ്ധാന്ത പ്രകാരം ഹൈന്ദവന് എല്ലാ മതസ്ഥരും ആത്മ സഹോദരന്മാരാണ്. ഇതുപ്രകാരം മതത്തിന്റെ പേരിൽ ആരോടെങ്കിലും വിവേചനം കാണിക്കുന്നത് പാപമാണ്. അതിനാൽ പൗരത്വം നൽകുന്നതിന് മനുഷ്യന്റെ മതം മാനദണ്ഡമാക്കുന്നതും മതത്തിന്റെ പേരിൽ മനുഷ്യരെ പുറത്താക്കുന്നതും ഹൈന്ദവ വിരുദ്ധമാണ്. ഇന്ത്യയിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം സഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത വിധം ശക്തമായ സാമൂഹിക ബന്ധം നിലർത്തി വരുന്നവരാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സൗഹൃദത്തിനും പരസ്പര സഹായത്തിനും പുറലേൽപ്പിക്കാൻ ആരെയും അനുവദിക്കുകയില്ലെന്നും ജനങ്ങളിൽ മതപരമായ ഭിന്നതയും ആശങ്കയും സൃഷ്ടിക്കുന്നതും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരായതുമായ പൗരത്വ നിയമ ഭേദഗതിയും ദേശീയ പൗരത്വ പട്ടികയും പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും ഹിന്ദുധർമ്മ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിയും പൗരത്വ രജിസ്റ്റർ നിർമ്മാണവും ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുധർമ്മ സംരക്ഷണ സമിതി മുക്കം അടുത്ത മാസം 3 ഉപവാസ സമരിക്കുകയാണ്. രാവിലെ 10 വൈകുന്നേരം 5 വരെ ഉപവാസ സമരിക്കുകയാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ഒരേ രീതിയിൽ ഒരു തോളിൽ കൈവച്ച് നടക്കുന്ന ഏകോദര സഹോദരങ്ങളെ പോലെ നടക്കുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒരേ രീതിയിൽ ഒരേ കാര്യത്തിൽ ഒന്നിച്ച് നടക്കുന്ന ഉള്ള ആ സംഭവം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരിതാണ് ഇന്ത്യ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചന്ദ്രൻ കപ്പിയടത്ത്, ടി കെ ഗോപി, പി വി കേശവൻ നമ്പൂതിരി, സജീഷ് മുത്തേരി, സി എം രാജൻ എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം. കൊണ്ടോട്ടിയിൽ 6.5 crore ചെലവിൽ നിർമ്മിച്ച ശിയാബ്ദങ്ങൾ ചാരിറ്റബിൾ ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്റർ പാണക്കാട് സയ്യിദ് ഹൈദരലിവി ശിയാബ്ദങ്ങൾ നാടിനായി സമർപ്പിച്ചു. നാടിന് മാതൃകയായ കാരുണ്യ കവാടമാണ് പുതുതായി പ്രവർത്തനം ആരംഭിച്ചതെന്ന് ചടങ്ങിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു. കൊണ്ടോട്ടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ശിഹാബ്ദങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള സൗജന്യ ഡയാലിസിസ് കേന്ദ്രമാണ് അത്യാധുനിക സൗകര്യത്തോടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. 6.5 crore ചെലവഴിച്ച് പൂർത്തീകരിച്ച പുതിയ കെട്ടിടം പാണക്കാട് ഹൈദരലി ശിഹാബ്ദങ്ങൾ ഉമ്മൻചാണ്ടിയുടെയും പ്രൊഫസർ ഖാദർ മൊയ്തീൻ്റെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇങ്ങനെയുള്ള സെന്ററുകൾ ഉണ്ടാകുമ്പോൾ കക്ഷി രാഷ്ട്രീയ മത ഭേദന എല്ലാവർക്കും സഹായിക്കുവാനുള്ള ഒരാസ്ഥാനമായിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ശിയാബ്ദങ്ങളുടെ പേരിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം അഭിമാനം. പ്രദേശത്തെ നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന കാരുണ്യ പ്രവൃത്തിയാണ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിൽ നടക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇവര് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ സെന്ററിന്റെ നേട്ടം.
ഈ സെന്റർ സമൂഹത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തും. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാകും. ഈ സമൂഹത്തെ സഹായത്തിന്റെ പാതയിലൂടെ നയിക്കാൻ പ്രചോദനം നൽകുന്നു ഈ ഡയാലിസിസ് സെന്റർ. ഇത് ഒരു മാതൃകയാകട്ടെ, ഇത് സ്നേഹത്തിന്റെ സഹായത്തിന്റെ പ്രതീകമായി എന്നും നിലകൊള്ളട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നമസ്കാരം. 5 വർഷത്തിനകം 50,000-ലേറെ സൗജന്യ ഡയാലിസിസ് ചെയ്തു നൽകിയ ഇവിടെ 47 മെഷീനുകളാണ് ഇനി തയ്യാറാക്കുക. സൗജന്യ ഡയാലിസിസിന് പുറമെ രോഗിയുടെ കുടുംബത്തിനുള്ള സഹായം, സൗജന്യ മരുന്ന് വിതരണം, സൗജന്യ രോഗനിർണയ സംവിധാനങ്ങൾ, മൊബൈൽ ലബോറട്ടറി, മനോവൈകല്യമുള്ള കുട്ടികളെ ചികിത്സിക്കാനുള്ള സംവിധാനം അടക്കം പൊതുജനാരോഗ്യ സേവന പദ്ധതികളും പുതിയ സെന്ററിന് കീഴിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള ചികിത്സ ഒരുക്കാൻ പുതിയ കെട്ടിടം നിർമ്മിക്കും. ഏകദേശം 27 മെഷീനാണ് അടുത്ത ആഴ്ച മുതൽ ഞങ്ങൾ ഇവിടെ സജ്ജീകരിക്കുന്നത്. 27 മെഷീനിൽ 162 പേരെ 3 ഷിഫ്റ്റായി നമുക്ക് ചെയ്യാൻ കഴിയും. 162 പേരെ ഇവിടെ ചെയ്യുമ്പോൾ ഒരു മാസം ഇപ്പോഴത്തെ ചിലവനുസരിച്ച് 28 ലക്ഷം രൂപ നമുക്ക് ചെലവ്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സേവനം കൂടുതൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഞങ്ങൾ. ശാസ്ത്രീയമായി വാർഡുകളിലെ പള്ളികൾ, ക്ഷേത്രങ്ങൾ, പ്രവാസികൾ, ബസ് ഓണേഴ്സ്, ബസ് തൊഴിലാളികൾ, വ്യാപാരികൾ, എല്ലാ വിഭാഗങ്ങളും ജനങ്ങളുടെ നിന്ന് ഞങ്ങൾ ലഭ്യമാകുന്നുണ്ട്. മുനവറലി ശിഹാബ് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഇ ടി മുഹമ്മദ് ബഷീർ എം പി, അബ്ദുറഹ്മാൻ അബ്ദുള്ള ആമിർ നഹ്ദി, സ്വാമി ഗുരുരത്ന ജ്ഞാന തപസ്സി, കെ പി മുഹമ്മദ്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്. പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നതോടെ ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർക്ക് വഴികാട്ടിയും മാതൃകയുമാവുകയാണ് ഒരു വ്യാപാരി. കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് ജോർദാൻ ചിക്കൻ സ്റ്റാളിലാണ് പാളക്കുമ്പളിലും തേക്കിലയിലുമൊക്കെയായി ചിക്കൻ നൽകുന്നത്. പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നതോടെ ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് ആവലാതിപ്പെടുന്നവർ കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാടിലേക്ക് വരിക. ഇവിടെ ജോർദാൻ ചിക്കൻ സ്റ്റാളിലെത്തിയാൽ പിന്നെ പലതരത്തിലുള്ള ബദൽ സംവിധാനങ്ങൾ കാണാനാവും. പ്ലാസ്റ്റിക് നിരോധനം നല്ല കാര്യമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ തീർത്തും നോ പറയാനും ആവുന്നില്ല. ഇറച്ചിയും മീനുമൊക്കെ എങ്ങനെ തുണിസഞ്ചിയിലാക്കും എന്നാണ് പലരുടെയും ചോദ്യം. എന്നാൽ ഈ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണിപ്പോൾ ജോർദാൻ ചിക്കൻ സ്റ്റാൾ ഉടമ ജോർദാൻ സത്താർ. ഇവിടെ കോഴിയിറച്ചി പാളക്കുമ്പിളിലും തേക്കിലയിലുമാണ് നൽകുന്നത്. പ്ലാസ്റ്റിക് സഞ്ചിയുടെ ബദൽ സംവിധാനത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ സത്താറിൻ്റെ മനസ്സിൽ കുട്ടിക്കാലം തെളിയുകയായിരുന്നു. പണ്ട് പീടികയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ രീതിയും കോലവും ഒന്ന് തിരിച്ചു പിടിച്ചാലോ എന്ന് ആലോചിച്ചു. രാവിലെ കടയിലേക്ക് വരുമ്പോൾ വഴിയിൽ നിന്ന് കുറച്ച് ഇരയും പാളയും ശേഖരിച്ച് കടയിലേക്ക് പോന്നു. നടപ്പാക്കിയപ്പോൾ സംഗതി ക്ലിക്കായി. എല്ലാവർക്കും സ്വീകാര്യം, സാമ്പത്തിക ലാഭവും. നമ്മുടെ നാട് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശത്തിന് മാത്രമാണ് ഇത് കൊണ്ടുവന്നത്. അപ്പം ഇതിന് പിന്നെ ജനങ്ങൾ, കസ്റ്റമേഴ്സും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ഇതിന് സപ്പോർട്ടാണ്. ഇത് സ്വന്തം നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ പാള വീട്ടിൽ നിന്ന് വരുമ്പോൾ സ്വന്തമായിട്ട് പെറുക്കിയെടുത്തുണ്ടോ എന്ന് ഇത് നിർമ്മിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകമായിട്ട് പൈസ ഒന്നും ഈടാക്കുന്നില്ല. നമ്മൾ കവർ ഇല്ലാതാക്കാന്നുള്ള പ്ലാസ്റ്റിക് കവർ ഇല്ലാതാക്കാന്നുള്ള. ഒരു കിലോയ്ക്ക് മീതെ കോടിയിറച്ചി പാളക്കൊമ്പിളിലാണ് നൽകുന്നത്. കിലോയ്ക്ക് താഴെയാണെങ്കിൽ തേക്ക് നിലയിലും. കിലോ പ്ലാസ്റ്റിക് സഞ്ചിക്ക് 400 രൂപ കൊടുക്കണം. പാളയും ഇരയുമാവട്ടെ വെറുതെ കിട്ടും. ആളുകൾക്കാണെങ്കിൽ ഒഴിഞ്ഞ കുമ്പിളും ഇരയും എവിടേക്കും വലിച്ചെറിയുകയും ചെയ്യാം. പേടിക്കാനുമില്ല. ഹോം ഡെലിവറിയും പാളയിൽ തന്നെയാണ്. വീട്ടിൽ പാത്രത്തിൽ ചെരിഞ്ഞ് കുമ്പിൾ തിരിച്ചു കൊണ്ടുവരും. പാത്രവും കുമ്പിളുമൊക്കെയായി വരുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് നൽകാനുള്ള ആലോചനയിലാണെന്നും സത്താർ പറയുന്നു. പലരും പിന്നെ ഇത്തരം ഇതിലേക്ക് തേക്കിത്തണി പിന്നെ പാടിയായിട്ട് വരുന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിൽ തന്നെ വരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. എല്ലാവരും ഇതേ രീതിയിലായിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് പാസി വിമുക്തമാവുന്നുള്ള അഭിപ്രായത്തിലാണ്. എല്ലാവരും ഇതിനോട് സഹകരിക്കുന്നുണ്ട്. നാട്ടുകാരും കസ്റ്റമേഴ്സും ഒക്കെ കവർ വേണ്ട, ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ തേക്കിത്തണി പാളി മതി എന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക്കിന് ബദൽ സംവിധാനമായതോടെ വാങ്ങുന്നവരും വലിയ സന്തോഷത്തിലാണിപ്പോൾ. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാലും വളരെ സൗകര്യമാണ്. ഒരു പിന്നെ മാലിന്യമായിട്ട് വരുന്നില്ല, ജൈവവസ്തുവാണ്. ഇതിപ്പോൾ പിന്നെ വരുന്ന തലമുറയ്ക്ക് നല്ലൊരു പിന്നെ മാർഗനിർദ്ദേശം കൂടിയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഭീകരത ഇത് കാണുമ്പോൾ ഇതിനോട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ നമുക്കെന്താണ്, ഈ ഇത് കാണുന്ന കുട്ടികൾക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭീകരതനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ഈ പാളം അവിടെ തൂങ്ങിയെടുക്കുന്നത് നല്ലൊരു ഒരു നിർദ്ദേശമായിട്ടാണ് നമുക്ക് തോന്നുന്നത്.
കോഴിക്കച്ചവടം ആരംഭിക്കുന്നതിന് മുമ്പ് സത്താർ 4 വർഷം ജോർദാനിലായിരുന്നു. ഇതിലൂടെയാണ് സത്താറിനും സത്താറിന്റെ കോഴിക്കടയ്ക്കും ജോർദാൻ എന്ന പേര് വീണത്. ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ മുഖത്ത് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നിർഭയ നാട് നിരാക്ഷേപ വിദ്യാഭ്യാസം എന്ന പ്രമേയത്തിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് മുഖത്ത് തുടക്കമായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ മൂസ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചടുലമാണ് സജീവമാണ്. അവിടങ്ങളിൽ കുട്ടികളോടൊപ്പം സഞ്ചരിക്കാൻ അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് കെ എസ് ടി എപ്പോഴും എക്കാലത്ത് നമ്മളത് അതുകൊണ്ടാണ് നമ്മളത്തരം ഒരു ആശയവും നമ്മൾ സഫല ബോധനം സമർപ്പിത മുന്നേറ്റം ബോധനം സഫലമാണോ അല്ലെങ്കിൽ അത് എഫക്റ്റീവാണോ. എഫക്റ്റീവ് ലേണിംഗിൻ്റെ ആൾക്കാരാണ് കെ എസ് ടി യു. എഫക്റ്റീവ് ലേണിംഗിൻ്റെ ആൾക്കാരാണ് കെ എസ് ടി യു. ജില്ലാ പ്രസിഡന്റ് ടി പി അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി പി കെ എം ഷഹീദ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി ജി മുഹമ്മദ്, യൂനിസ് പുത്രത്ത്, പി ടി എം ഷെറഫുനീസ, കല്ലൂർ മുഹമ്മദ്, വി കെ റഷീദ്, സി റഹീന, എൻ പി ഹമീദ്, എം പി അബ്ദുൾ റസാഖ്, വളപ്പിൽ റഷീദ്, എ പി മുരളീധരൻ, അബൂബക്കർ പുതുക്കുടി, കെ പി ജാബിർ, എം സി ഹാരിസ്, ജില്ലാ ജനറൽ സെക്രട്ടറി കെ എം എ നാസർ, കെ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി നിരവധി പേർ പങ്കെടുത്ത പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ മുക്കം. പൊതുസ്ഥലങ്ങളിലെ അനധികൃത ബോർഡുകൾക്കും ബാനറുകൾക്കുമെതിരെ കർശന നടപടിയുമായി വീണ്ടും ഹൈക്കോടതി. 15 ദിവസത്തിനകം എടുത്തുമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. പൊതുസ്ഥലത്ത് അനധികൃതമായി ബോർഡുകളും ബാനറുകളും വെച്ചിട്ടുള്ളവർക്കെതിരെ ഭൂസംരക്ഷണ നിയമം ഉൾപ്പെടെ ബാധകമാക്കി നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിലവിലുള്ള അനധികൃത ബോർഡുകൾ 15 ദിവസത്തിനകം നീക്കം ചെയ്യണം. അല്ലാത്ത പക്ഷം അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതുണ്ട്. നടപടിക്ക് നിർദ്ദേശിച്ച് റോഡ് സുരക്ഷാ അതോറിറ്റിയും ഡി ജി പിയും സർക്കുലർ പുറപ്പെടുവിക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബോർഡ് ബാനറുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാൻ സംസ്ഥാന ഡി ജി പി സർക്കുലർ ഇറക്കണമെന്ന് കോടതി നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ നിയമപരമായി അധികാരം പോലീസിനില്ലാത്തതിനാൽ സർക്കുലർ ഇറക്കിയിട്ടില്ലെന്ന് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ബോധിപ്പിച്ചു. തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ അനധികൃത ബോർഡുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ അറിയിക്കാനും നടപടിയെടുക്കാനും പോലീസിന് ബാധ്യതയുണ്ടെന്നും കോടതി പറഞ്ഞു. സർക്കാർ ഭൂമിയിൽ അനധികൃതമായി ബോർഡുകളും ബാനറുകളും സ്ഥാപിക്കുന്നത് ഭൂസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കയ്യേറ്റമായി കണക്കാക്കണമെന്നും 10,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പിഴയും 5 വർഷം വരെ തടവും ഇതിന് ശിക്ഷ പറയുന്നുണ്ടെന്നും ബാധകമായ എല്ലാ നിയമങ്ങളും ചുമത്തി നിയമലംഘകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്ത. ഹൈലൈഫ് ഫൗണ്ടേഷൻ, ഹൈലൈഫ് ഗ്ലോബൽ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, ഹൈലൈഫ് ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വിനോദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മുക്ക നോർത്ത് കാരശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഹൈലൈഫ് ചാരിറ്റി ഫൗണ്ടേഷനും ഹൈലൈഫ് ആയുർവേദിക് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയും സംയുക്തമായി ഗാന്ധി സ്മൃതിയോടനുബന്ധിച്ചാണ് 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആയുർവേദ ആരോഗ്യ ക്യാമ്പയിന് തുടക്കമിട്ടത്. ഹൈലൈഫ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിനോടനുബന്ധിച്ച് ലൗഷർ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ചികിത്സാ പദ്ധതിയുടെയും ക്യാമ്പയിൻ്റെയും ഉദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വിനോദ് നിർവഹിച്ചു. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ചെയർമാൻ എൻ കെ അബ്ദുറഹ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയപ്രകാശ്, ഗ്രാമപഞ്ചായത്ത് അംഗം സുഹറ കരുവോട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം എം ടി അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഔഷധ സസ്യ വിതരണം, സൗജന്യ യോഗ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം, പാരാമെഡിക്കൽ കോഴ്സ് ഉദ്ഘാടനം, ചികിത്സയ്ക്കുള്ള വാഹനത്തിന്റെ താക്കോൽദാനം, ഹെർബൽ ടൂറിസം, ബ്രോഷർ പ്രകാശനം, ഡിസ്കൗണ്ട് കാർഡ് വിതരണം തുടങ്ങിയ പരിപാടികളും നടന്നു. സിഇഒ ടി റഷീദ്, മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള ഗുരുക്കൾ, ഡോക്ടർ സുജിത് മാധവൻ, റഹ്മത്ത്, കെ ആർ സന്തോഷ്, രേണു അരുൺ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. മുക്കം MAMO LP സ്കൂളിൽ സമ്പൂർണ്ണ ഹോം ലൈബ്രറി പ്രഖ്യാപനവും വാർഷികാഘോഷവും തിങ്കളാഴ്ച നടക്കും. പരിപാടികൾ നഗരസഭാ ചെയർമാൻ വി കുഞ്ഞമാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
മുക്കം MMLP സ്കൂളിലാണ് മുഴുവൻ വിദ്യാർത്ഥികളുടെ വീടുകളിലും ഹോം ലൈബ്രറി സജ്ജമാക്കിയത്. പദ്ധതിയുടെ പ്രഖ്യാപനവും സ്കൂൾ 64-ാം വാർഷികവും February 3 തിങ്കളാഴ്ച മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് കുട്ടികളുടെ കലാപരിപാടികളോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. മുക്കം നഗരസഭാ ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കോഴിക്കോട് ഡയറ്റ് ഫാക്കൽറ്റി എൻ അബ്ദുറഹ്മാൻ സമ്പൂർണ്ണ ഹോം ലൈബ്രറി പ്രഖ്യാപനം നടത്തും. കുന്ദമംഗലം BPO ശിവദാസൻ മുഖ്യ പ്രഭാഷണം നടത്തും. സിനിമാ സംവിധായകൻ സിദ്ദിഖ് ചേന്ദമംഗലൂർ മുഖ്യ അതിഥിയാവും. നഗരസഭാ കൗൺസിലർ മുക്കം വിജയൻ, സി മരക്കാരാജി, അബ്ദുല്ല കോയാജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. മുക്കം മുസ്ലിം ഓർഫനേജിന്റെ കീഴിലുള്ള MMLP സ്കൂളിൽ 64-ാം വാർഷികവും ഫിയസ്റ്റ 2020 സമ്പൂർണ്ണ ഹോം ലൈബ്രറി പ്രഖ്യാപനവുമാണ് 2020 February 3 തിങ്കളാഴ്ച മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. രാവിലെ 10 മണിക്ക് തന്നെ കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മുക്കം നഗരസഭാ ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രധാനാധ്യാപകൻ നിസാർ ഹസൻ, PTA പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഒളകരാസ്, KM അഷ്റഫ് അലി, PP ഹംസ, എം അബൂബക്കർ, എ യൂസുഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം. ഇനി CTV ബിസിനസ് വാർത്തകൾ. ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി വൻ ഓഫറുകളുമായി മുക്കം ബിഗ് ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഒപ്പം വൻ വിലക്കുറവും മാനേജ്മെന്റ് ഉറപ്പു നൽകുന്നു. മലയോര മേഖലയിലെ വ്യാപാര രംഗത്ത് പുതിയ തരംഗമായി മാറിയ മുക്കത്തെ ബിഗ് ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന്റെ 1-ാം വാർഷികാഘോഷങ്ങൾക്കാണ് തുടക്കമായത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ പ്രധാന ആകർഷണം അമ്പരപ്പിക്കുന്ന വിലക്കുറവ് നൽകുന്ന മെഗാ സെയിലാണ്. ഒപ്പം ഒട്ടനവധി സമ്മാന പദ്ധതികളും കലാ സാംസ്കാരിക പരിപാടികളും ബിഗ് ഫ്രഷിൽ ഒരുക്കിയിട്ടുണ്ട്. 1-ാം വാർഷികത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നടത്തിയ മെഗാ നറുക്കെടുപ്പ് ജോർജൻ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി റഫീഖ് മാളിക ഉൾപ്പെടെ ഒട്ടനവധി പേരാണ് നറുക്കെടുപ്പിൽ പങ്കെടുത്തത്. മറ്റൊരാളുമായി പോകുന്നത് പേര് തന്നെയുണ്ട്, അതിന്റെ ഐശ്വര്യം തേജസ്വി എന്നാണ് പേര്. കൊച്ചിയിലെ രുചി വൈവിധ്യവുമായി ഇഫ്താർ കോഫി ആൻഡ് റെസ്റ്റോറന്റും ബിഗ് ഫ്രഷിന്റെ ഭാഗമായി പ്രവർത്തനം തുടങ്ങി. ദൈവനാമത്തിൽ ഈ ഇഫ്താർ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ₹999 പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ₹500,000 വരെ വിലമതിക്കുന്ന സമ്മാനങ്ങളും ബിഗ് ഫ്രഷിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് കുട്ടികൾക്കുള്ള കളറിംഗ് മത്സരം, തീറ്റ മത്സരം, കേക്ക് ഷേപ്പിംഗ് മത്സരം, ഹൽവ ഫെസ്റ്റ് എന്നിവയും വിവിധ ദിനങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. 1-ാം വാർഷികാഘോഷം February 2 നീണ്ടു നിൽക്കും. ന്യൂസ് ബ്യൂറോ മുക്കം. മുക്കം ബിഗ് ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന്റെ 1-ാം വാർഷികത്തിന്റെ ഭാഗമായി ഇഫ്താറും ബിഗ് ഫ്രഷും സംയുക്തമായി സംഘടിപ്പിച്ച തീറ്റ മത്സരം ആവേശകരമായി. 3 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ഇഡ്ഡലി തിന്നുന്നവർക്കായിട്ടായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. 16 പേർ പങ്കെടുത്ത മത്സരത്തിൽ 11 ഇഡ്ഡലി തിന്ന മുക്കത്തെ ഓട്ടോ ഡ്രൈവർ സൽമാൻ ഹാരിസ് 1-ാം സ്ഥാനം നേടി. 2-ാം സ്ഥാനം രാജൻ PM, മുരുകേഷ് 3-ാം സ്ഥാനവും നേടി. വിജയികൾക്ക് സത്യൻ മുണ്ടയിൽ മാനേജിംഗ് പാർട്ണർ ഗഫൂർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മത്സരം വീക്ഷിക്കാൻ സ്ത്രീകളും കുട്ടികളും അടക്കം ഒട്ടനവധി ആളുകളാണ് ബിഗ് ഫ്രഷ് പരിസരത്ത് എത്തിയിരുന്നത്. സ്വീകരിച്ചാലും ഇനിയും എപ്പോഴും ബിഗ് ഫ്രഷിന്റെ ഈ ചീത്ത മത്സരത്തിൽ മാനേജർ ഇനിയും നേടിയിരിക്കുന്നത് രാജേട്ടനുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റും ഒപ്പം സൽമാൻ ഫാരിസ് ഓർഡർ തരും. മഹിളാ കിസാൻ ശാക്തീകരണ പദ്ധതിയിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ലേബർ ബാങ്ക് അംഗങ്ങളായ 10 വനിതകൾക്ക് പച്ചക്കറി തുള്ളിതന കൃഷിയിൽ പരിശീലനം നൽകി. വിത്തിടൽ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK വിനോദ് ഉദ്ഘാടനം ചെയ്തു. PRAJAN, CSHINY, കാരശ്ശേരി സഹകരണ ബാങ്ക്
ചെയർമാൻ എൻ കെ അബ്ദുറഹ്മാൻ, ട്രെയിനർ നസീറ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരുവഞ്ചിപ്പുഴയിലെ പായൽ പ്രതിഭാസം ആശങ്ക വേണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. ജലസാമ്പിൾ പരിശോധനയ്ക്കയക്കുമെന്നും ആരോഗ്യവകുപ്പ്. അധികൃതരുടെ അനാസ്ഥ, മാസങ്ങൾക്ക് മുമ്പ് തകർന്ന മുക്കം CHC റോഡ് നന്നാക്കാൻ ഇനിയും നടപടിയില്ല. പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. ദേശീയ പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധങ്ങൾ തുടരുന്നു. DYFI വിവിധ കേന്ദ്രങ്ങളിൽ സെക്യുലർ അസംബ്ലി സംഘടിപ്പിച്ചു. ഉപവാസ സമരവുമായി ഹിന്ദു ധർമ്മ സംരക്ഷണ സമിതി. ഇതോടെ CTV പ്രാദേശിക വാർത്തയുടെ ബുള്ളറ്റിനോട് അവസാനിച്ചു. നമസ്കാരം.